ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മൾ വേറൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായപ്പോൾ നമ്മൾ വീഡിയോ കിട്ടിട്ട് പനിയായിരുന്നു ഗൈസ്, അതുകൊണ്ടാണ്. അപ്പോൾ സൗണ്ടൊന്നും ക്ലിയർ അല്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ കുറച്ച് വൈകിയത്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, നമ്മൾ മദ്രസ്ക്ക് പോകാനാവുമ്പോൾ ഉപ്പച്ചി പണിക്ക് പോകുമ്പോൾ ഉപ്പച്ചി കൊടുത്തേക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്താ പറയുക, അങ്ങനെ അമ്മച്ചി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെള്ളം വെച്ചിട്ടുണ്ട് ചോറിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കറിക്ക് ഉള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട്. മുളക്, തക്കാളി, പിന്നെ നമ്മളെ പരിപ്പ് നന്നായിട്ട് കഴുകി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടുകയാണ്. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, പിന്നെന്തായിരുന്നു, ഇത്രയും സാധനങ്ങളൊക്കെ ഇട്ട് വെള്ളം, ജീരകപ്പൊടി, ജീരകല്ല, മല്ലിപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് വെള്ളം പറഞ്ഞിട്ട് സ്റ്റൗ കത്തിച്ചിട്ട് അതും കൂടി വെക്കണം. അപ്പോൾ നമ്മളെ ചോറ് അപ്പുറത്തായിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇതും ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് വെച്ച് നമ്മൾ രണ്ടിട്ട് വെയിറ്റ് ചെയ്തപ്പോഴേക്ക് നമ്മളെ ചോറിൻ്റെ വെള്ളം ഏകദേശം തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് നമ്മൾ അരി കിഴക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ട് മീനാണുള്ളത്. അപ്പോൾ ഇത് ഇന്നലെ രാത്രി കൊടുന്ന വെച്ചാൽ മീനാണ്. അപ്പോൾ നമ്മൾ ആ മീൻ എടുത്തിട്ടുണ്ട് കുറച്ച് അയില, പിന്നെ ഒരു സൂതയാണ് ഉള്ളത്. അപ്പോൾ അതാ അങ്ങനെ നമ്മളെ സൂത എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാണാൻ ഭയങ്കര വലുതല്ലേ. അപ്പോൾ അങ്ങനെ ഇതാ ഇമ്മച്ചി ഇരുന്നിട്ട് അത് വെട്ടുവാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് സ്പീഡാക്കേണ്ട, കാരണം വെട്ടിനൊക്കെ കുറച്ച് നേരം ഉണ്ട്. അപ്പോൾ അങ്ങനെ നടുവൊക്കെ കീറി വെട്ടി വെക്കുകയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും മത്തി ഇഷ്ടമാണ്. പക്ഷേ സ്പെഷ്യാലിറ്റി എൻ്റെ താത്താക്ക് ഇഷ്ടമല്ല. കാരണം എന്താണെന്ന് അറിയുക, മത്തിയിൽ നല്ല മുള്ളാണെന്ന് പറഞ്ഞിട്ടാട്ടാ. ഞാൻ എപ്പോഴും ഉള്ള കളിയാക്കും, ഇനി മുള്ളില്ലാത്ത മീൻ അനക്കും വേണ്ടി മാർക്കറ്റിൽ ഇറക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ചോറ് അരിയിട്ട് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞാൽ, രണ്ടിട്ട് കഴിഞ്ഞാൽ തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ തിളച്ചപ്പോൾ നമ്മൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചു. അടുത്തതായിട്ട് പിന്നെ സ്ലോ മോയിൽ നമ്മൾ തീ കത്തിച്ചിട്ട് നമ്മളുടെ ക്യാബേജ് ഉപ്പേരിയാണ് വെക്കുന്നത്. സോ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് ഇട്ടുന്നത് വാസ്തവമായി ഞങ്ങൾക്ക് എല്ലാവർക്കും രണ്ടാക്കം പേടിയായ കാരണം, ഒരു കിലോമീറ്റർ അകലിൽ നിന്നിട്ടാണ് ഓളാണ് ഉണ്ടാക്കുന്നത്, താത്തേനെ ഉണ്ടാക്കുന്ന. അപ്പോൾ ഓള് എന്താ പറയുക, ഇടുന്നതും ഞാൻ വീഡിയോ എടുക്കുന്നതൊക്കെ ഒരു കിലോമീറ്റർ അകലെ നിന്നിട്ടാണ്. അങ്ങനെ ഇതാ നമ്മൾ കടുക് അതിലിട്ടിട്ടിട്ട് നമ്മൾ കുറച്ച് നമ്മളെ ക്യാബേജ് നമ്മളിട്ട് കൊടുക്കുവാണ് കേട്ടോ. നമ്മളെ ക്യാബേജ് ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് സെറ്റാക്കിയിട്ട് നമ്മൾ മൂടി മാറ്റിയൊക്കെയാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ അതിലോട്ട് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും കൂടി പൊട്ടിച്ചിടുന്നുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മൾ ക്യാബേജ് ഉപ്പേരിയിലേക്ക് നമ്മൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അടച്ച് വയ്ക്കുവാണ് അടുത്തതായിട്ട്. അപ്പോൾ ദാ അപ്പയ്ക്ക് നമ്മളമ്മച്ചി, അപ്പോൾ നമ്മളമ്മച്ചി മീൻ റെഡി ആക്കിക്കൊണ്ടിരിക്കണോണ്ട് കേട്ടോ നമ്മൾ ചെയ്യുന്നത് ഇതൊക്കെ. അപ്പോൾ ദാ അമ്മച്ചി അങ്ങനെ സൂത അയിലൊക്കെ വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയിലല്ല, മത്തിയൊക്കെ വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി സൂതൻ്റെ പണിയിലാണ്. അപ്പോഴേക്കും നമ്മൾ ക്യാബേജ് അത്യാവശ്യം ആയുണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് അടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഇളക്കാൻ പോയി. പിന്നെ ഒടുക്കത്തെ സ്പീഡിൽ നമ്മളെ സൂത മുറിയാണ് കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കാണാൻ, പക്ഷേ തോന്നുന്ന നേരം കൊടുത്താൽ നിങ്ങൾക്ക് ബോറടിക്കും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ മെച്ചി ചെകിളുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്ത് കളഞ്ഞ്, മുള്ളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്ത് കളഞ്ഞ് തല വേറെ മോഡൽ വേറെയൊക്കെ ആക്കിയിട്ട് എല്ലാം കളഞ്ഞ് സെറ്റാക്കി വരുവാണ്. അപ്പോൾ ഇങ്ങനത്തെ വലിയ മീനാളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് കാണാനും കഴിക്കാനൊക്കെ ഭയങ്കര സൂതയൊക്കെ ഇങ്ങനെ, ഇത് സൂതമീന സൂതമീൻ തന്നെ, സൂതമീൻ കഷ്ണ മീൻ, അങ്ങനത്തെ മീനാളൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ മെച്ച് നല്ല പീസ് പീസായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു അയില നമ്മൾ ഈ വീട്ടിൽ വാങ്ങിച്ച് ഇങ്ങനെ മുറിക്കണത്. സാധാരണ മുറിച്ച് കൊണ്ടുവരാറാണ് പതിവ്, പക്ഷെ എന്നാൽ അന്ന് രാത്രിയായപ്പോൾ നമുക്ക് മുറിക്കണ ഇതില്ലായിരുന്നു, കടയിൽ മുറിക്കണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ ക്യാബേജ് പകുതി കരിഞ്ഞ്, കാരണം നമ്മൾ രണ്ട് മിനിറ്റ് എടുക്കാൻ വൈകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ ജസ്റ്റ് ഒന്ന് കരിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ നമ്മളെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്.
പിന്നെ പരിപ്പ് കറിയും ഇവിടുത്തെ എല്ലാവരും വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ചറിയാവുന്നതാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഓരോരോ സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അയില മീൻ ചാറായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്, മറ്റേ കഷ്ണ മീൻ പൊരിച്ചും ചെയ്ത്. അപ്പോൾ കുറച്ച് അയിലയും പൊരിച്ചിട്ടുണ്ടായിരുന്നു, അയില എല്ലാം മത്തിയും പൊരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഉപ്പച്ചിക്ക് കൊണ്ടാകാൻ വേണ്ടിയിട്ട് ചോറ് എന്താ ആക്കാണ് കേട്ടോ. അപ്പോൾ ഈ ചോറിന് ഒരു പ്രത്യേകതയുണ്ട്, കുറച്ച് വേവ് കൂടിയ അരിയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അന്ന് വല്ലാതെ കേട്ട് വേവായിട്ടില്ലായിരുന്നു, നമുക്ക് കുറച്ച് സമയം വെക്കാൻ കിട്ടിയുള്ളൂ. നമ്മൾ 4 മണിക്ക് നെയ്ച്ച് ഉപ്പച്ചിക്ക് 5 മണി 6 മണിയാകുമ്പോൾ ഞാനും പോവും, ഉപ്പച്ചിയും പോകും കേട്ടോ. ഞാൻ മദർസ്ക്കും പോകും, ഉപ്പച്ചി പണിക്കും പോകും. അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ ചോറ് സെറ്റാക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഉപ്പച്ചിക്ക് നമ്മൾ കൊടുത്തു വിട്ട വീഡിയോസ് ഉണ്ടായിരുന്നു, പക്ഷേ അത് മിസ്സായിപ്പോയി. അപ്പോൾ ഉപ്പച്ചിക്ക് കൊടുത്തു വിട്ടുണ്ടായിരുന്ന പരിപ്പ് കറി അതുപോലെ തന്നെ ക്യാബേജ് ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നമുക്ക് വേണ്ടിയിട്ടുള്ള മീനാണ് ഉപ്പച്ചി. പിന്നെ നമ്പൂതിരി ആയതുകൊണ്ടാണ് നമ്മൾ മീൻ ഉപ്പച്ചി പോയാറാണ്, അതായത് ഞാനും ഉപ്പയും ഞാൻ മദർസ്ക്കും ഉപ്പ പണിക്കും പോയാറാണ് കേട്ടോ അവർ മീൻ പൊരിച്ചത്. അപ്പോൾ പിന്നെ ഉപ്പാക്ക് വേണ്ടല്ലോ. അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ മസാല, മഞ്ഞൾപ്പൊടി, മുളക്, ഉപ്പ്, അതുപോലെ തന്നെ നമ്മളെ സുർക്ക ഇതൊക്കെ ഇട്ട മസാല ഇവിടെ സെറ്റായിട്ടുണ്ട്. ഈ മസാലയാണ് നമ്മൾ മീനിന് ചെയ്യുന്നത്. അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, ഈ സുർക്ക ഒഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ ദാ അതൊക്കെ മെസ്സി പൊരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്നുണ്ടായിരുന്ന വേറൊരു സ്പെഷ്യലാണ് മീൻ കറി. മീൻ കറിയിൽ രാജാവിൻ്റെ ഉമ്മമ്മ കേട്ടോ, കാരണം ഉമ്മമ്മ വെക്കണ മീൻ കറി വെച്ചാൽ മോളെ വേറെ ലെവലാണ്. അപ്പം അമ്മച്ചിക്ക് കുക്കിങ്ങിൽ വലിയൊരു ഇതില്ലെങ്കിലും മീൻ കറി ഇമ്മമാനോട് ചോദിച്ച് ചോദിച്ച് പഠിച്ച് മെച്ചി ഇപ്പം അതിലൊരു രാജാവാണ്. കാരണം എനിക്ക് ഇഷ്ടമാണ് മീൻ കറി, ഭയങ്കര ഇഷ്ടമായിട്ട് ഇവർ വെക്കുന്നത്. സോ അങ്ങനെ നമ്മളുടെ മീൻ കറിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ലഞ്ച് സെറ്റാക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്കൂളിലേക്ക് മീൻ അങ്ങനത്തെ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് സ്കൂളിലേക്ക് നിന്ന് നെയ്ച്ചോറ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളെ സോയാബീനും കൂടി ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് എനിക്ക് ഏറ്റവും എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ സോയാബീൻ. അപ്പോൾ എന്നെ പോലത്തെ ഉള്ള ചങ്കാളൊക്കെ കമൻറ്റ് ചെയ്തോളി, കാരണം ഇമ്മാരി ഈ പൊരിച്ചിടുമ്പോഴും അതുപോലെ തന്നെ കൂട്ടാമ്പാത്രത്തേക്ക് ഇടുമ്പോഴൊക്കെ അതിന്ന് ഓരോന്ന് കൈവാരി തിന്നണവർ. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഉമ്മമ്മയും ഇപ്പപ്പയൊക്കെ ഭയങ്കര പുലികളാണ് ഫുഡിൻ്റെ കാര്യത്തിൽ. പക്ഷേ ആ കഴിവെന്തോ ഉമ്മാക്ക് കിട്ടിയില്ല, അവർ രണ്ടാളും മകളായിട്ടും ആ കഴിവ് കിട്ടിയിട്ടില്ല. എന്നാലും ചോദിച്ചൊക്കെ ഉണ്ടാക്കും. അടുത്തതായിട്ട് പിന്നെ ഉമ്മാൻ്റെ കുറച്ച് പട്ടീസോ ആൾക്കാർ വെച്ച് ഫുഡിലെ 4 തിരിച്ചലൊക്കെ തിരിച്ചിട്ട് ഭയങ്കര ഷോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കരുതി, അതായത് ഞങ്ങൾ സ്കൂളിലേക്ക് പോയതിൻ്റെ ശേഷം എടുത്ത വീഡിയോസാണിത്. അപ്പോൾ ഞാൻ കരുതി എന്താ ഫുഡ് കഴിക്കണേണ്ടി കരുതി കുറേ നേരം കാത്തിരുന്ന്, എത്രയായിട്ട് ഫുഡ് കഴിക്കണില്ല, കൂട്ടാൻ കാണിക്കണ മാത്രമേ ഉള്ളൂ. പിന്നെ മനസ്സിലായത് പിന്നെ വെച്ച് പറഞ്ഞാൽ ഞാൻ ഫുഡ് കഴിക്കണമെന്ന് നിർത്തിയില്ല, കൂട്ടാനൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത. അങ്ങനെ നമ്മളെ കൂട്ടാൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളുടെ കൈപ്പങ്ങുപ്പേരിയുണ്ട്, മീൻ പൊരിച്ചതുണ്ട്, മീൻ കറിയിത്ത മീനുണ്ട്, പിന്നെ അതുപോലെ തന്നെ മെച്ചി തലയും കൂടി വെച്ചിട്ടുണ്ട്. തലാന്ന് ഉദ്ദേശിച്ച മീൻ തല കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കറി വെച്ചിട്ടുണ്ട്. പിന്നെ മെച്ചി ഇതൊന്നും തിന്നിട്ടല്ല കേട്ടോ, മെച്ചി പൊരിച്ച മീൻ അങ്ങനത്തെ ഒന്നും കഴിക്കാറില്ല. പക്ഷേ കഴിക്കണോണ്ടല്ല മിസ്, മെസ്സി ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പാടെ നിരത്തി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലിക്കൊണ്ട് എന്തെങ്കിലും എനേബിൾ ചെയ്യാനും ഓളെന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും ബൈ.